ഇന്ന് ഒരു വേറൊരു രീതിയിലുള്ളൊരു പാട്ടാണ് പാടാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു പാട്ട് എഴുതുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്നത് ഈശോയുടെ സ്നേഹമായിരുന്നു. ഈശോ നമുക്ക് വേണ്ടി എന്താ പറയുക, ഒരുപാട് സ്നേഹം ഇങ്ങനെ ഒരുക്കി വെച്ച് കൂട്ടി വെച്ച് നമ്മളെന്നെ വിളിക്കുകയാണ്, നീ വാടാ വന്നെൻ്റെ അരികത്തൊന്നിരിക്കേ. അപ്പം അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഈ പാട്ട് രൂപപ്പെട്ടത്. പാട്ടിങ്ങനെയാണ്: നിന്റെ ഹൃത്തടത്തിനുള്ളിലായി എന്നെ ഒളിപ്പിച്ചു വെച്ചു നീ, നിന്റെ ഹൃത്തടത്തിനുള്ളിലായി എന്നെ ഒളിപ്പിച്ചു വെച്ചു നീ, കണ്ണിൽ കണ്ണിൽ നോക്കവേ ആ കണ്ണിൽ കണ്ടു എൻ്റെ ജീവൻ, കണ്ണിൽ കണ്ണിൽ നോക്കവേ ആ കണ്ണിൽ കണ്ടു എൻ്റെ ജീവൻ, നെഞ്ചിൽ നിന്നും ഒഴുകും കരുണ, നെഞ്ചിൽ നിന്നും ഒഴുകും കരുണ, നിന്റെ പൊന്നോമൽ മകനാക്കിടും എന്നെ പൊന്നോമൽ സുതനാക്കിടും, നിന്റെ ഹൃത്തടത്തിനുള്ളിലായി എന്നെ ഒളിപ്പിച്ചു വെച്ചു നീ, പാപം എന്നെ പുണരാൻ വരവേ നിൻ സ്നേഹം എന്നെ ചേർത്തണച്ചു, പാപം എന്നെ പുണരാൻ വരവേ നിൻ സ്നേഹം എന്നെ ചേർത്തണച്ചു, നെഞ്ചിൽ നിന്നും ഒഴുകും കരുണ, നെഞ്ചിൽ നിന്നും ഒഴുകും കരുണ, നിന്റെ പൊന്നോമൽ മകനാക്കിടും എന്നെ പൊന്നോമൽ സുധനാക്കിടും, നിന്റെ ഹൃത്തടത്തിനുള്ളിലായി എന്നെ ഒളിപ്പിച്ചു വെച്ചു നീ, കണ്ണിൽ കാരുണ്യത്തിൻ്റെ നനവും ആ നെഞ്ചിൽ വാത്സല്യത്തിൻ്റെ ചൂടും, കണ്ണിൽ കാരുണ്യത്തിൻ്റെ നനവും നെഞ്ചിൽ വാത്സല്യത്തിൻ്റെ ചൂടും, നെഞ്ചിൽ നിന്നും ഒഴുകും കരുണ, നെഞ്ചിൽ നിന്നും ഒഴുകും കരുണ, നിന്റെ പൊന്നോമൽ മകനാക്കിടും എന്നെ പൊന്നോമൽ സുധനാക്കിടും, നിന്റെ ഹൃത്തടത്തിനുള്ളിലായി എന്നെ ഒളിപ്പിച്ചു വെച്ചു നീ. നമ്മളെല്ലാവരെയും ഈശോ തൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക, ആർക്കും കൊടുക്കാതെ. എന്താ പറയുക, ആർക്കും നമ്മെ തട്ടിയെടുക്കാൻ പറ്റില്ല. പാപത്തിനായാലും നമ്മുടെ ക്ലേശത്തിനായാലും ദുഃഖത്തിനായാലും വേദനയ്ക്കായാലും ഒന്നിനും ഒന്നിനും നമ്മെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പറ്റുമെങ്കിൽ ഈശോ കുരിശിൽ മരിച്ചത് വെറുതെ ആവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈശോ ഇത്രയധികം കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് കുരിശിൽ മരിച്ചത് നമ്മൾ ഈ രോഗത്തിൻ്റെ പേരിലും വേദനയുടെ പേരിലൊക്കെ എന്താ പറയുക ഈശോയിൽ നിന്ന് അകന്നു പോകാനാണെങ്കിൽ ഈശോ കുരിശിൽ മരിച്ച് വെറുതെ ആവില്ലേ? അപ്പം അങ്ങനെ വെറുതെയാകാത്ത ഒരു സ്നേഹം നമുക്ക് ഈശോയോടുണ്ടാകണം. ഈശോ നിങ്ങളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് ക്രിസ്ത്യാനികളെ മാത്രമല്ല, ഈ ഭൂമിയിലെ സകല സൃഷ്ടിജാലങ്ങളെയും ഈശോ സ്നേഹിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്വന്തമായി മാറാൻ വേണ്ടി, അവന് സ്നേഹിക്കാൻ വേണ്ടി, നമുക്ക് അവനെ സ്നേഹിക്കാൻ വേണ്ടി, എന്നിട്ട് ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി. നമ്മുടെ ഈ ക്ലേശങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒന്നും അതിനൊക്കെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ഒറ്റ കാര്യം ചെയ്യുന്നു, ഈശോയെ സ്നേഹിക്കുക. ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഞാനും നിന്നെ സ്നേഹിക്കുന്നു. വീണ്ടും അടുത്ത ഒരു പാട്ടുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ സ്നേഹം നമുക്കെല്ലാവർക്കും ഒരുപാട് ഉണ്ടാകാനും അവിടുത്തെ സ്നേഹവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ നിറയപ്പെടുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെ ഈ ഒരു റേഡിയോ ആഞ്ചലോസ് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട്, ആഞ്ചലോസ് വിസ്ത മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട്
ആഞ്ചലോസ് മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെ പ്രവർത്തിക്കുന്ന ഒരുപാട് യുവജനങ്ങളുണ്ട്, ആ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.